ശമ്പള വർധനവ് നിലയിൽ വന്നിട്ട് 5 വർഷം പിന്നിട്ടിട്ടും പുതിയ മിനിമം വേതനം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ആശുപത്രി ജീവനക്കാർക്ക് ജഗദീഷ് പ്രസാദ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമുള്ള തുല്യജോലിക്ക് തുല്യവേതനം നടപ്പിലാക്കുക, നഴ്സുമാർക്ക് പ്രതിദിന വേതനം 1500 രൂപയെങ്കിലും ആക്കി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 31-ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഴ്സുമാരടക്കമുള്ള ആശുപത്രി ജീവനക്കാർ കളക്ട്രേറ്റ് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് UNA ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി മേഖലയിൽ കോൺട്രാക്ട് നിയമനങ്ങൾ അവസാനിപ്പിക്കുക, രോഗി നഴ്സ് അനുപാതം നിയമാനുസൃതമായി നടപ്പിലാക്കുക, ലേബർ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുക, കോഴിക്കോട് ജില്ലയിൽ ആശുപത്രി ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് കാര്യക്ഷമമായി ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങളും യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ ഉന്നയിക്കുന്നുണ്ട്. വേതന വർധനവ് നടപ്പിലാക്കിയില്ലെങ്കിൽ June 12 മുതൽ 14 വരെ 72 മണിക്കൂർ സമ്പൂർണ്ണ പണിമുടക്ക് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംഘടനയുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ച് തരാന്നുള്ള രീതിയിലൊരു സമൂഹത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു 4 ഹോസ്പിറ്റലുകളോളം സമരം തുടങ്ങി ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ സമ്പൂർണ്ണമായിട്ടും വിജയിച്ചിട്ടുണ്ട്. അവിടെ തൃശ്ശൂർ ജില്ലയിൽ ഫോളോ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും എക്സ്പീരിയൻസിനനുസരിച്ചുള്ള ഒരു സാലറി ഹൈക്ക് ആയിരുന്നു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് 0-3, 3-5 അങ്ങനെയുള്ള രീതിയിലായിരുന്നു ഒരു സാലറി ഹൈക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ സംഘടന ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ജില്ലകൾ എല്ലാ ഹോസ്പിറ്റലുകളും, അതായത് യുനയുടെ അണ്ടറിൽ വരുന്ന എല്ലാ ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാലറിയുടെ 50%, അതായത് 50% എങ്കിലും ഇടക്കാല ആശ്വാസമായിട്ട്, അതായത് ഗവൺമെൻറ് തരത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ശമ്പള വർധനത്തിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഗവൺമെൻറ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളും പ്രതിദിന ആവശ്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 50% ഒരു ഇടക്കാല ആശ്വാസമായിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യുനയുടെ അണ്ടറിലുള്ള ഹോസ്പിറ്റലുകളോട് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഇതുവരെ 11 ഹോസ്പിറ്റലുകളാണ് യുനയുടെ അണ്ടറിൽ ഇതുവരെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഹോസ്പിറ്റലുകൾ ആദ്യം തന്നെ നമ്മുടെ സമര നോട്ടീസും അതിനോട് അനുബന്ധിച്ചുള്ള ഡിമാൻഡ് ലെറ്ററും വെച്ചിട്ടുള്ളത് മിംസ് ഹോസ്പിറ്റലാണ്. അതിന് പിറകെ തന്നെ ഇക്ര ഹോസ്പിറ്റല്, ഫാത്തിമ ഹോസ്പിറ്റൽ, മറബാർ ഹോസ്പിറ്റൽ, അങ്ങനെ 11 ഹോസ്പിറ്റലുകളും സമരപ്രഖ്യാപന നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് മുന്നോടിയായിട്ട് തന്നെ ഒരു പ്രതിഷേധം എന്ന രീതിയിൽ ഈ വരുന്ന March 31 എരഞ്ഞിപ്പാലത്ത് നിന്ന് കളക്ട്രേറ്റിലേക്ക് നമ്മളൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്.